புளிய ஓடி வேறனாது மட்டும் எல்லா மக்களே காணோம் ഏതായാൽ ഈ ടേജിനെ അട്ടപ്പാടിയിലെ വന്ന് എന്നെ വിളിച്ച സാറുമാരുകൾക്കും ഇന്ന് ഇതിനെ പങ്കെടുക്കാൻ എനിക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ സൗകര്യമാണ്. നിങ്ങളെ കാണാനും എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഇത്രയും മക്കൾ കാത്തു നിൽക്കുന്നു, വന്ന് നോക്കുമ്പോഴേക്കെ എനിക്ക് എങ്ങനെയോ ആയിപ്പോയി ഇത്രയും മക്കളുണ്ട് എന്ന്. അതുപോലെ എല്ലാ മക്കൾക്കും നല്ലതായ കിട്ടട്ടെ, എല്ലാവർക്കും ഇതുപോലെ സൗകര്യമായിട്ട് കിട്ടട്ടെ. അവരവരുടെ കഴിവ്, അവരവരുടെ പഠിപ്പ്, അവരവരുടെ ബുദ്ധിനെ എല്ലാ രാജ്യ മക്കളും മുൻകൈയെടുത്ത് മുൻകോട്ട് വരണോ. ഇന്ന് ഒരു മാസത്തിന് മുമ്പിനാണ് സാർ എന്നെ ബുക്കിംഗ് ചെയ്തത്. കൊടക്കാനിന് മിന്നിയാണ് ഇന്നലെയാണ് വന്ന മിനിങ്ങാന്നാണ് വന്നത്. അട്ടപ്പാടിനെ കൊടക്കാനിനെ ഒരു പടത്തിനെ ഷൂട്ടിങ്ങേക്ക് പോയിട്ട് വന്ന് ഉറക്കം കൂടിയില്ല. ഉറക്കമാണ്, ഉറക്കം ഉറങ്ങിട്ടേ ഇല്ല ശരിക്കും. അതുകൊണ്ടിട്ട് എൻ്റെ ശരീരത്തിനെ സുമ പിടിച്ചു, പനി പിടിച്ചു, അവിടുത്തെ വള്ളകൾ തണുപ്പുകളൊക്കെ ചേരില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഏതായാലും ഇന്ന് വയ്യ. അങ്ങനെ എന്ന് പറഞ്ഞിട്ട് മകന് പറഞ്ഞു, അമ്മ പേട്ട് കൊടുത്തിട്ടുണ്ട്, മാ കുറെ ജനങ്ങളൊക്കെ ഉണ്ടാവും, പോയിക്കോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. നിങ്ങളെ കണ്ടു, ഇത്ര സാർമാരുകളെയും കണ്ടു, ഇത്ര മേടമാരുകളെയും കണ്ടു, ഇതിനെ ഇത്ര പങ്കെടുത്ത നമ്മുടെ ഈ ജില്ലത്തിനെ ഇരിക്കുന്ന അത്ര സാർമാരുകൾക്കും അത്ര മേടമാരുകൾക്കും മക്കൾക്കും കൂടിയിട്ടാണ് ഇന്ന് എനിക്കൊരു സന്തോഷം വന്നത്. എല്ലാവരും ഇതുപോലെ എല്ലാ കാലഘട്ടത്തിനെ നിങ്ങൾ ഇതുപോലെ എടുത്ത് ചെയ്ത് നിങ്ങൾ മുൻകൈ എടുത്തിട്ട് വരണോ. എല്ലാ മക്കളും ഇങ്ങനെ ഒത്തുമയായി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരണോ. അപ്പൊ മാത്രമാണ് നമ്മൾക്ക് മുമ്പോട്ട് വരാൻ പറ്റൂ. എല്ലാവർക്കും കൂടിയിട്ട് എനിക്ക് അറിയാൻ പറഞ്ഞ സ്വമ വരുന്നതാണോ ഞാൻ എന്റെ വാക്കുകളെ. അതെ, പേരറിയില്ല. ഏതായാലും മക്കളുടെ പേരറിയില്ല. എന്റെ മക്കളാണ്. ഏതായാലും എല്ലാവർക്കും മൊത്തമായിട്ട് പറയുന്ന ഓരോ വാക്കുകളാണ്. ഓരോരാളെയായിട്ട് ഞാൻ തിരുത്ത് പറയില്ല. ഇത്ര നാട് മക്കളും ഇതിനെ ഇത്ര ജനങ്ങൾക്കും ഒറ്റടിനെ പറഞ്ഞു വരുന്നതാണ്. എല്ലാവർക്കും കൂടിയിട്ട് നല്ലതായിട്ട് വരട്ടെ, നല്ലതായിട്ട് നിങ്ങൾ ചെയ്യണോ, നല്ലതായിട്ട് ഒത്തുമ നടക്കണോ. ഈ നാട് നാട് എന്ന് പറഞ്ഞ ഓരോ ചലത്തിനെ കൂടി പോയിട്ട് ഞാൻ ഇത്ര ജനങ്ങളെ കണ്ടിട്ടില്ല. കുറെ കുറെ കണ്ടിട്ടുണ്ട്. എന്നാ ഈ ചലത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഓരോ സ്ഥലത്തിന് പോയാൽ കുറേയാണ് ആളുകളൊക്കെ കിട്ടും, ഇത്ര ജനങ്ങൾ കൂടില്ല. ഇത്ര മക്കളും അതിനെ ഒരു സന്തോഷമായിട്ട് പങ്കെടുക്കാന് അവർ കാണാൻ വന്നത് എനിക്കും സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും നന്ദി നമസ്കാരമാണ്, നന്ദി നമസ്കാരമാണ്, നന്ദി നമസ്കാരമാണ്. എനിക്കറിയാൻ പറയാൻ പറ്റില്ല അമ്മ അതാണ്. അപ്പൊ നമുക്കിനി പാട്ടിനെ പോകാം കേട്ടോ. കേട്ടോ
ഞാൻ കുറച്ചിട്ട് പാടും, നിങ്ങളാണ് അതിനെ എന്ത് കൂട്ടി കൊടുക്കണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് വാക്കുകളും മാറിക്കിടക്കണം, വരവില്ല കേട്ടോ. പാട്ട് പാടിയാൽ ചിരിക്കണം, എനിക്ക് ചിരിപ്പ് വന്നാ സമയം വരുന്നതാണ്. ചിരിപ്പ് ഏതായാലും ഇപ്പൊ നിർത്തി കേട്ടോ. ഒരു 10 ദിവസം 15 ദിവസം എന്റെ ചിരിപ്പ് നിന്നിട്ട് അത് വരട്ടെ. ഇനിയൊരു പരിപാടിക്ക് നിങ്ങൾക്ക് ചിരിത്ത് ഞാൻ കളിക്കാം കേട്ടോ. എനിക്ക് ഏതായാലും ഇപ്പൊ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയം വരുന്ന കുറെ കുറെ ശരത്തിന് പോയി വെള്ളം കുടിച്ചു.